മാസ്റ്റുലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ എന്താണെന്നും അതിൽ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ്. അപ്പൊ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എണ്ണൽ സംഖ്യകൾ നിങ്ങൾക്കറിയാം, ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ ഇതൊക്കെ അറിയാം. അതിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെട്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ്, മലയാളത്തിൽ പറഞ്ഞാല് അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ആദ്യം അറിയാം. 2, 3, 5, 7, 11, 13 സ്റ്റാർട്ട് ചെയ്തത് 2 എന്നാണ്. ഈ 2 ഒഴിച്ചിട്ട് ഈ 2 ഒഴിച്ച് ബാക്കി എല്ലാം ഒറ്റ നമ്പറാണ്. പക്ഷെ എല്ലാ ഒറ്റ നമ്പറും അതിൽ കാണില്ല, ഓഡ് നമ്പേഴ്സ് കാണില്ല, 9 ഇവിടെ ഇല്ല. അപ്പൊ എന്താണ് ഇതിൽ നമ്പർ വരുന്ന പ്രത്യേകത എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നോക്കൂ, 2 എന്ന് പറഞ്ഞാൽ 2 × 1 എന്ന് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതിന്റെ വേറൊരു നമ്പറിന്റെ മൾട്ടിപ്ലായിട്ട് എഴുതാൻ കഴിയില്ല. നോക്ക്, 3, 3 × 1 4 നോക്കൂ, 2 × 2 എന്ന് എഴുതാം. 4 നമുക്ക് 4 × 1 എഴുതാം. അതായത് 4 നമുക്ക് 2 തരത്തിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് 4 ഒരു പ്രൈം നമ്പർ അല്ല, അതുകൊണ്ടാണ് 4 ഇവിടെ വരാത്തത്. എന്നാ 5 നോക്ക്, 5 × 1 എന്നാ 6 നോക്ക്, 6 × 1 എഴുതാം. 6 × 3 × 2 എന്ന് എഴുതാം. അപ്പൊ 6 എന്തല്ല, പ്രൈം നമ്പർ അല്ല, ഇതും അല്ല, അതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. അപ്പൊ അത് ഒരു നമ്പറിന് ആ നമ്പർ × 1 എന്ന് പറയുന്ന രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രത്യേകത, ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ നമ്മൾ അറിയണം, 2 ആണ്. അതുപോലെ ഈവൺ നമ്പർ ആയിട്ടുള്ള ഏക പ്രൈം നമ്പർ ആരാണ്, 2 ആണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് നമുക്ക് ഓരോ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. Which is the smallest prime number? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി. ഒന്നാമത്തെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും, 2 ആണെന്ന് കിട്ടും. കാരണം എന്താ, ഏറ്റവും ചെറിയത് 2 ആണ്. അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 2-ഡിജിറ്റ് പ്രൈം നമ്പർ? 2-ഡിജിറ്റ് 2 അക്കമുള്ള അഭാജ്യ സംഖ്യയില് ഏറ്റവും വലുത് ഏതാണ്? അപ്പൊ അഭാജ്യ സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്നും അത് ഏതൊക്കെയാണ് എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ 2, 3, 5 ഇങ്ങനെ പോയി കഴിഞ്ഞാല് നമുക്ക് ലാസ്റ്റ് നമ്പർ നമുക്കറിയാം, 99 ഏറ്റവും അവസാനം വരുന്ന 2 നമ്പർ. പക്ഷെ 99 നമുക്ക് എങ്ങനെ എഴുതാം, 33 × 3 എന്ന് എഴുതാം, 99 × 1 എഴുതാം. അപ്പൊ 33 എന്തല്ല, പ്രൈം നമ്പർ അല്ല. പിന്നെ വരുന്നത് ഏതാ, 97 ആണ്. 97 നമുക്ക് 97 × 1 മാത്രം എഴുതാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും 2-ഡിജിറ്റ് നമ്പർ, ഏറ്റവും ലാർജസ്റ്റ് പ്രൈം നമ്പർ ആൻസർ നമുക്ക് എത്ര കിട്ടും, 97 എന്ന് കിട്ടും. അതൊന്ന് ഓർത്തു വെക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ ദർ ഫ്രം 1 to 100? 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ നമ്മളിപ്പോ എഴുതി നോക്കി കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് നിങ്ങൾ ഫാക്ട് പോലെ പഠിക്കുക. രണ്ടാമത്തെ ആൻസർ നമുക്ക് കിട്ടുന്നത് 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. എവിടുന്ന് മുതല്, 1 മുതൽ 100 വരെ എഴുതുമ്പോ 25 ആണ് ഉള്ളത്. അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇങ്ങനെ 2, 3, 5 ഇങ്ങനെ പോയിട്ട് 97 വരെ ഉള്ളത് എത്ര എണ്ണമാണ്, 25 നമ്പേഴ്സ് ആണ്. പിന്നെ അടുത്തത് പറഞ്ഞ, ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ ദർ ഫ്രം 1 to 50? 1 മുതൽ 50 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്? അതും നമ്മൾക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്, 15 ഉണ്ട്. അപ്പൊ 1 മുതൽ 50 വരെ നിങ്ങൾ ഓർക്കുക, 1 മുതൽ 100 വരെ 1 to 100 എത്രയാ പറഞ്ഞത്, 25 ഉണ്ട്. 1 to 50 എത്ര നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 15 1 to 50 ഉണ്ട്. അപ്പൊ ഇനി ഒരാൾ ചോദിക്കുന്നത് 50 to 100 എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാലോ, അപ്പൊ നമ്മൾ ആൻസർ പറയും 10. കാരണം എന്താ, 15 10 കൂട്ടിയാലും 1 to 100 ആവും. 1 to 100 25. ഓക്കെ, ഐഡിയ അത്ര മനസ്സിലായല്ലോ. ഈ പറഞ്ഞ രണ്ട് ഫാക്ട് എന്ന രീതിയിൽ, വസ്തുത എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾക്ക് പറയേണ്ട ചോദ്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്, ഇഫ് ദി സം ഓഫ് 4 പ്രൈം നമ്പേഴ്സ് ഈസ് 2015, വിച്ച് ഈസ് ദി സ്മോളസ്റ്റ് പ്രൈം നമ്പർ? അതായത് 4 അഭാജ്യ സംഖ്യകളുടെ തുക 2015 ആയാല് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത് എന്നാണ്. 4 പ്രൈം നമ്പർ ആണ്, 4 അഭാജ്യ സംഖ്യയാണ് അവിടെ കൂട്ടുന്നത്. പ്രൈം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഓർമ്മിക്കണം, അഭാജ്യ സംഖ്യ മലയാളത്തിൽ പറയാം. 4 തുകയാണ് എത്ര തന്നത് നമുക്ക്, 2015. നിങ്ങൾ നോക്കൂ, ഈ 2 നിങ്ങൾ ഇവിടെ കാണുന്നില്ല. നിങ്ങൾ ഈലത്തെ 4 കൂട്ടി നോക്കിക്കോളൂ, ഈ 2 നിങ്ങൾ ഇവിടെ കാണുന്നില്ല. ഞാൻ ഇവിടെ കവർ ചെയ്ത് വെച്ചു.
മൂന്നും അഞ്ചും കൂട്ടിയാൽ എത്ര കിട്ടും? എട്ട്. ഏഴും പതിനൊന്നും കൂട്ടിയാൽ എത്ര കിട്ടും? പതിനെട്ട്. എട്ടും പതിനെട്ടും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 26. നോക്കിക്കോ, ഇത് നാലെണ്ണം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ഒരു ഇരട്ട സംഖ്യയാണ്. കാരണം എന്താ? ഈ നാലെണ്ണം ഓഡ് നമ്പേഴ്സ് ആണ്, ഒറ്റ സംഖ്യകളാണ്. അപ്പൊ 4 ഓഡ് നമ്പേഴ്സിന്റെ സം എപ്പോഴെന്തായിരിക്കും? ഈവൺ നമ്പർ ആയിരിക്കും. 4 ഓഡ് നമ്പേഴ്സിന്റെ എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ പ്രൈം നമ്പറില് ഇതൊഴിച്ച് ബാക്കിയെല്ലാം ഒറ്റ നമ്പറാണ് വരുന്നത്. അപ്പൊ ഇതൊഴിച്ച് ബാക്കി ഏത് നാലെണ്ണം കൂട്ടിയാലും സം ഓഫ് 4 നമ്പേഴ്സ് എക്സെപ്റ്റ് 2. ഓക്കെ, നാല് അഭാജ്യ സംഖ്യകളുടെ തുക രണ്ട് ഒഴിച്ചിട്ട് ആണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ അത് എപ്പോഴെത്ര വരിക? ഏതെടുത്തു കഴിഞ്ഞാലും അതൊരു ഇരട്ട സംഖ്യ ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയ എന്താ? ഒരു ഒറ്റ സംഖ്യയാണ് നാലെണ്ണത്തിന്റെ സമ കിട്ടിയത്. അപ്പൊ നാലെണ്ണത്തിന്റെ സമ ഒരു ഒറ്റ നമ്പർ കിട്ടണമെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? മൂന്ന് ഓട് കൂട്ടി നോക്കാം. നോക്കെ, മൂന്നും അഞ്ചും എട്ട്, എട്ടും ഏഴും പതിനഞ്ച്. ഏത് മൂന്നെണ്ണം കൂട്ടിയാലും രണ്ട് ഒഴിച്ച് ബാക്കി ഏത് മൂന്നെണ്ണം കൂട്ടിയാലും അതെന്താ വരിക? ഒറ്റ നമ്പറാണ് വരിക. അപ്പൊ മൂന്നെണ്ണം ഓടും അതിന്റെ കൂടെ ഒരു ഇവൺ ചേർന്നാൽ മാത്രമേ എന്താവുള്ളൂ, നാലെണ്ണത്തിന്റെ സമ്മ് ഒരു ഓഡ് നമ്പർ വരുള്ളൂ. മനസ്സിലായോ? അതായത് 4 ഓഡ് നമ്പേഴ്സിന്റെ 4 ഓഡ് സമ്മ്, 4 ഓഡ് എന്തായിരിക്കും? ഇവൺ ആയിരിക്കും. സം 3 ഓഡ്, മൂന്ന് ഒറ്റ, ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ കേട്ടോ, മൂന്ന് ഒറ്റ, അതെന്തായിരിക്കും? ഓടായിരിക്കും, ഒറ്റയായിരിക്കും. മൂന്ന് ഓട് ഒറ്റയായിരിക്കും. നാല് ഓട് എന്തായിരിക്കും? ഇവിടെ ആയിരിക്കും. അപ്പോ ഇവിടെ നമുക്ക് നാല് പ്രൈം നമ്പർ കൂട്ടിയിട്ട് 2015 കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മൂന്ന് ഓട് നമ്പറും ഒരു ഇവൺ നമ്പറും കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക? അതിന്റെ സമ്മ് ഒരൊറ്റ വരിക. അപ്പൊ നോക്കിക്കോ, മൂന്ന് ഓട് നമ്പറും ഒരു ഇവൺ നമ്പറും കൂട്ടിയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? സമ്മ് എന്തായിട്ട് കിട്ടുള്ളൂ? തുക എന്തായിട്ട് കിട്ടുള്ളൂ? ഓടായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഒരു ഇവൺ നമ്പർ മസ്റ്റാണ്. എത്ര? നാലെണ്ണം കൂട്ടിയിട്ട് 2015 ഒറ്റ സംഖ്യ കിട്ടുമ്പോൾ അതിലൊരു ഇരട്ട സംഖ്യ നിർബന്ധമായി വരണം. അപ്പൊ ലീസ്റ്റ് പ്രൈം നമ്പർ ഏതാ വരിക? ആൻസർ 2 ആണ് അതിന്റെ ആൻസർ വരും. അപ്പൊ നാലാമത്തെ ആൻസർ 2 വരും. ഓക്കെ, ഈ 2 ഒഴിച്ചിട്ടുള്ള ഏത് നാല് നമ്പർ കൂട്ടിയാലും ഇവൺ നമ്പറാണ് വരിക. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾക്ക് അവിടെ കാണാം. ഇഫ് ദി പ്രൊഡക്റ്റ് ഓഫ് 4 പ്രൈം നമ്പേഴ്സ് ഈസ് 390, വിച്ച് ഈസ് ദി ലാർജസ്റ്റ് പ്രൈം നമ്പർ? അതായത് നാല് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 390 ആണെങ്കിൽ അതിൽ ഏറ്റവും വലുത് ഏത്? ഏറ്റവും ചെറുതല്ല ചോദിച്ചത്, ഏറ്റവും വലുത് ഏത്? അപ്പൊ നമ്മൾക്ക് നാല് നമ്പർ നോക്കിക്കോളൂ. നാല് നമ്പർ ഗുണിക്കുകയാണ്, നമ്മൾക്ക് അറിയില്ല ഏതാണെന്ന്. നാല് നമ്പർ ഗുണിക്കുകയാണ്, അപ്പൊ നമ്മൾക്ക് എത്ര കിട്ടുന്നത്? 390 ആണ് കിട്ടുന്നത്. ഈ നാലെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് 390 കിട്ടി. ഈ 390 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 39 × 10 ആണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 39 × 2 × 5 എന്ന് എഴുതിക്കൂടെ? അപ്പോ നോക്കിയാൽ ഇത് രണ്ടും പ്രൈം നമ്പർ ആയല്ലോ, രണ്ടെണ്ണം പ്രൈം നമ്പർ ആയി. ഇത് മൂന്നാമത്തെയാണ്. അപ്പൊ ഇതിന് എന്താക്കണം? നാല് നമ്പർ വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3 × 13 × 2 × 5. അപ്പൊ നോക്കിയേ, നാല് പ്രൈം നമ്പർ ആണ് നോക്കിയാൽ 2 പ്രൈം നമ്പർ 3 പ്രൈം നമ്പർ 5 പ്രൈം നമ്പർ 13 പ്രൈം നമ്പർ. നോക്കിയേ, 2, 3, 5, 13 ഇതെല്ലാം എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. അതുകൊണ്ട് ഈ നാലെണ്ണം നോക്കിക്കോ, ഇവിടെ ഞാൻ 3 എഴുതി, ഇവിടെ 13 എഴുതി, ഇവിടെ 2 എഴുതി, ഇവിടെ 5 എഴുതി. എല്ലാം കൂടിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 390 കിട്ടും. അപ്പൊ ലാർജസ്റ്റ് പ്രൈം നമ്പർ ഇതിൽ ഏതാ വരിക? 13 ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, ഇതേ ചോദ്യം തന്നെ ഒരു പക്ഷെ 930 എന്ന് പറയുന്നു. നാലെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് 930 കിട്ടുന്നു. ഏറ്റവും വലുത് ഏത് ചോദിക്കുന്നു? സിമ്പിൾ ആണ്. അവസാനം 0 വരുന്നതുകൊണ്ട് നമുക്ക് 93 × 10 എഴുതാം, 93 × 2 × 5 എഴുതാം, 93 സ്പ്ലിറ്റ് ചെയ്താൽ മതി 93, അതിനെ 3 × 3 എഴുതാം. കറക്റ്റ്, ഇങ്ങനെ എഴുതാൻ കഴിയും. കഴിയുന്ന മാത്രമേ ചോദ്യം വരാൻ കഴിയുള്ളൂ. അപ്പൊ ആൻസർ എത്ര കിട്ടും? 2 × 5. ഏറ്റവും വലുത് ചോദിച്ചാൽ ഇത്, ഏറ്റവും ചെറുത് ചോദിച്ചാൽ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാം. വിച്ച് ഡിജിറ്റ് കംസ് ഇൻ വൺസ് പ്ലേസ് ഇൻ ദി പ്രൊഡക്റ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 100? അതായത് 100 താഴെയുള്ള അഭാജ്യ സംഖ്യകളെല്ലാം ഗുണിച്ച് കിട്ടുന്ന നമ്പറില് അതിന്റെ വൺസ് പ്ലേസിൽ, അതിന്റെ ഒന്നിന്റെ സ്ഥാനത്ത് ഏത് അക്കമാണ് വരിക?
എന്നുള്ളതാണ്. അപ്പൊ 100 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം മൾട്ടി, ഇതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. 100 താഴെ, 100 പേരുള്ളല്ലോ, 100 പ്രൈം അല്ല, 100 പ്രൈം അല്ല, 99 പ്രൈം അല്ല, 98 അല്ല, അപ്പൊ അത്ര വരിക, 97 വരിക, അതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വലിയൊരു നമ്പർ കിട്ടും, വലിയൊരു നമ്പർ കിട്ടി. ഇങ്ങനെ വലിയൊരു നമ്പർ കിട്ടിയാൽ ഈ അവസാനം വരുന്നത് ഏത് നമ്പർ ആയിരിക്കും എന്നാണ് ചോദ്യം. നോക്ക്, നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നിങ്ങൾ എന്തൊക്കെയോ ആൻസർ പറയും ചിലപ്പോ. അപ്പൊ എന്താണ് ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. സിമ്പിൾ ആണ്. 2 ഉണ്ട്, 5, അത് എത്ര കിട്ടും? 10. 2 5 മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും. 10 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അവസാനം ഏത് വരും? 0 വരും. അപ്പൊ ആൻസർ എത്ര കിട്ടും? ആൻസർ 0. ഓക്കെ, ആൻസർ 0. അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ചോദ്യങ്ങള് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗത നിങ്ങളുടെ തലച്ചോറിലേക്ക് അത് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ പരമാവധി ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക ആണ് ഇവിടെ വേണ്ടത്, മാത്തമാറ്റിക്സിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവയെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10. 10 ഏത് നമ്പർ കൊണ്ടു വെച്ചാൽ? അവസാനത്തെ മാത്രമാണ് ചോദിച്ചത്, ലാസ്റ്റ് ഡിജിറ്റ്. ഓക്കെ, അതെന്താണ് വരിക? 0. ഓക്കെ, ഇന്നിപ്പം പറഞ്ഞ പ്രൈം നമ്പർ എന്താണ് എന്നും അതിന്റെ പ്രത്യേകതകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.